മത്സ്യത്തൊഴിലാളി ഒരാളും അവശേഷിക്കുന്ന വർഷം ഞങ്ങൾ അത് പോരാടും. നിങ്ങൾ സർക്കാർ ഞങ്ങൾ ചുട്ടുകരച്ചാൽ പോലും ഞങ്ങൾ ഒരാൾ ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവനോട് ഒരു വ്യക്തി എന്നാൽ ഞങ്ങൾ പോരാടി ചെയ്യും. അതാണ് ഞങ്ങളുടെ ആവശ്യം. ആവശ്യാനുസരണം ഉചിതമായ നടപടി സ്വീകരിക്കും. എന്തായാലും ശരി, വിജയിക്കുന്നതുവരെ ഞങ്ങൾ ശക്തമായ സമര മുറയിൽ തന്നെ ആയിരിക്കും. ആവശ്യാനുസരണം ഉചിതമായ നടപടി സ്വീകരിക്കും. ആവശ്യാനുസരണം ഉചിതമായ നടപടി സ്വീകരിക്കും. ഞങ്ങൾക്ക് ഈ ഇത് വന്നതന്നെ ഞങ്ങൾക്ക് തീരെ ഇല്ല. ഞങ്ങളുടെ കുട്ടികൾ കളിക്കാൻ കടപ്പുറ ഇല്ല. ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ ഇല്ല. ഞങ്ങൾ ജീവൻ മരണ പോരാട്ടത്തിൽ നടക്കുന്നത് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി അന്നുള്ള അധ്വാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്കാണ് ഇവരെ കടപ്പുറത്തേച്ച് പുലിമുട്ട് വന്നതിന് ശേഷം മത്സ്യത്തൊഴിലാളിക്ക് കളിക്കാൻ മത്സ്യത്തൊഴിലാളി മക്കൾ കളിക്കാൻ കടപ്പുറയില്ല, വീടില്ല, കൂടില്ല. ഞങ്ങൾക്ക് മക്കൾക്ക് വീടും കൂടിയില്ലാതെ അവിടെ ഇവിടെ ഇരുന്ന് പഠിക്കുന്ന അവസ്ഥയായി. ഞങ്ങൾക്കൊരു ദാഹ വെള്ളം പോയി ചോദിക്കാൻ വേണ്ടി അടുത്ത അയൽവാസികൾ പോയി ചോദിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റൂ. ഞങ്ങൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നേരെ വിളക്കുമ്പോൾ ഞങ്ങൾക്ക് വീട് കാണൂല. ഫ്രണ്ടിരിക്കുന്ന വീട് ഇങ്ങനെ പോയാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? മത്സ്യത്തൊഴിലാളി മക്കൾ എന്നും അവഗണിച്ച് അവഗണനയോടെ തന്നെ ജീവിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ തീരം തന്നി തന്നെ പറ്റും. ഞങ്ങളുടെ തീരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവകാശങ്ങൾ നേരിടണം. ഞങ്ങൾക്ക് ആരുടെ വെല്ലുവിളിയോ വാശിയോ വൈരാഗ്യമോ വിദ്വേഷവും ഇല്ല. ഞങ്ങളെ ഓരോ ആവശ്യങ്ങളും നേടിത്തരിക എന്നത് മാത്രം ഞങ്ങൾ ആവശ്യത്തിനാണ് ഈ ജനങ്ങൾ അത്രയും പോരാടുന്നത്. ഞങ്ങളുടെ ആവശ്യം നേരിടുന്ന ഞങ്ങൾക്ക് ആരടുത്തും പിണറായി എടുത്തോ ഈ അദാനി എടുത്തോ സർക്കാർ എടുത്തോ ആർക്കും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിത്തരിക. ഞങ്ങൾ വിജയം കാണുന്നത് ഞങ്ങളുടെ അവസാനത്തെ അവകാശം വരെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പോരാടും. പോരാട തന്നെ ചെയ്യും. അവര് 10 ലക്ഷം രൂപ തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മക്കളെ 6 ലക്ഷം രൂപ സ്ഥലം എടുക്കാൻ 4 ലക്ഷം രൂപ കൊണ്ട് വീട് കെട്ടാൻ പറ്റുമോ? അങ്ങനെ അതൊക്കെ നിങ്ങൾ വെള്ളത്തിലാണ് കിടക്കുന്നത്. മണ്ണാണാക്കി വില കുറയ്ക്കണം. ഇതിനാണ് നമ്മളെ വിഴിഞ്ഞത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യവും വർത്തമാനകാല പ്രസക്തിയും ഒക്കെ ബഹുമാനായ അംഗം ഇവിടെ വിശദമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കലിൻ്റെ അവസാന ഭാഗത്തെക്കുറിച്ചാണ് എനിക്ക് പ്രധാനമായും പറയാനുള്ളത്. ആ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് വിശദമായി പറയേണ്ടതായിട്ട് വരും. ഇന്ന് വളരെ പ്രസക്തമായ ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തീരമേഖലയിൽ പുരോഗമിക്കുന്ന സുപ്രധാന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ നിർമ്മാണം. 2023 ഏപ്രിലോടെ തുറമുഖത്ത് ആദ്യത്തെ ബാർജ് എത്തുമെന്നും 2023 ഒക്ടോബറോടെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിക്കാവശ്യമായ എല്ലാ പഠനങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് കരാറിലേർപ്പെട്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ അക്രഡിറ്റഡ് ഏജൻസിയാണ് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയത്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഈ പഠന റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അനുമതിയിൽ ഇടപെടണം എന്ന ആവശ്യം തള്ളിയിരുന്നു. ട്രൈബ്യൂണൽ പദ്ധതി പ്രദേശത്തിൻ്റെ തെക്കും വടക്കും 10 കിലോമീറ്റർ വീതം ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ പഠിച്ച് എല്ലാ 6 മാസം കൂടുമ്പോഴും റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. കൂടാതെ ഷോർലൈൻ നിരീക്ഷിക്കുവാൻ ഒരു മോണിറ്ററിംഗ് സെല്ലും രൂപീകരിച്ചിരുന്നു. ഇതനുസരിച്ചുള്ള പഠനവും നിരീക്ഷണവും തുടരുന്നുണ്ട്. ഇതിലൊന്നും പദ്ധതിയുടെ ഭാഗമായി തീരശോഷണം ഉണ്ടാകുന്നതായി കണ്ടെത്തിയിട്ടില്ല. പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപും ഈ പ്രദേശങ്ങളിൽ കടൽക്ഷോഭവും തീരശോഷണവും ഉണ്ടായിരുന്നതായി പഠന റിപ്പോർട്ടുമുണ്ട്. തുറമുഖ നിർമ്മാണത്തിൻ്റെ ഭാഗമായി തീരശോഷണം ഉണ്ടാകുന്നു എന്ന വാദവും അടിസ്ഥാനരഹിതമാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങളെ സർക്കാർ അനുഭാവപൂർവമായാണ് കാണുന്നത്. ഇതിൽ ചിലത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ളവയും ചിലത് അടിയന്തരമായി പരിഗണിക്കേണ്ടവയുമാണ്. എന്നാൽ കുറച്ച് നാളുകളായി ഒരു വിഭാഗം പ്രധാനമായും 7 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പ്രദേശത്തിൻ്റെ പരിസരത്തും സമരം നടത്തി വരികയാണ്. അവർ ഉന്നയിച്ച 7 പ്രധാന ആവശ്യങ്ങളിൽ ഭൂരിഭാഗത്തിലും സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണ്. എന്നാൽ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന ആവശ്യത്തോട്
സർക്കാരിന് യോജിക്കാൻ കഴിയുകയില്ല. സമരക്കാർ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ ഇവയാണ്. ഒന്ന്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം മൂലമുണ്ടാകുന്ന തീരശോഷണത്തിന് ശാശ്വത പരിഹാരം കാണുക. രണ്ട്, തീരശോഷണം മൂലം വീട് നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ വാടക നൽകി മാറ്റിപ്പാർപ്പിക്കുക. മൂന്ന്, വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരെ വീടിനും വസ്തുവിനും നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിക്കുക. നാല്, തീരശോഷണത്തിന് കാരണവും വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്തിനും കോവളം ശംഖുമുഖം ബീച്ചുകൾക്കും ഭീഷണിയായ തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് പ്രദേശവാസികളെ ഉൾപ്പെടുത്തി സുതാര്യമായ പഠനം നടത്തുക. അഞ്ച്, മണ്ണെണ്ണ വിലവർദ്ധന പിൻവലിക്കാൻ ഇടപെടുക. തമിഴ്നാട് മാതൃകയിൽ മണ്ണെണ്ണ ലഭ്യമാക്കുക. ആറ്, കാലാവസ്ഥാ മുന്നറിയിപ്പ് കാരണം കടലിൽ പോകുവാൻ കഴിയാത്ത ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മിനിമം വേതനം നൽകുക. ഏഴ്, മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. സമരം നടത്തുന്നവരുടെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിമാർ ഇക്കാര്യത്തിൽ ചർച്ച നടത്തി വരികയാണ്. തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ കടലോര മേഖലയിൽ തീരശോഷണത്തിനിടയാക്കുന്നു എന്നീ ആശങ്ക ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയിൽ പരിഗണിച്ചു വരികയാണ്. ഇവ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളിൽ മത്സ്യത്തൊഴിലാളികളും സഹകരിക്കുന്നുണ്ട്. ചർച്ചകളിൽ അവർ പൂർണ്ണമായും സഹകരിക്കുന്നുമുണ്ട്. തുറമുഖ പദ്ധതിക്കായി മത്സ്യത്തൊഴിലാളികളെ കുടിയൊഴിപ്പിച്ചിട്ടില്ല. തുറമുഖ നിർമ്മാണം തീരശോഷണത്തിന് കാരണമാകുന്നുവെന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുമില്ല. കടലാക്രമണത്തിനിരയാകുന്ന കുടുംബങ്ങളെയും CRZ പരിധിക്കുള്ളിൽ താമസിക്കുന്ന കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. ഇതിനുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ്. ഇതിനായി തിരുവനന്തപുരത്ത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ മുട്ടത്തറയിലുള്ള 3 ഏക്കർ ഭൂമി സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. കടൽക്ഷോഭത്തിൻ്റെയും CRZ നിയന്ത്രണങ്ങളുടെയും ഭാഗമായി വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് പുനരധിവാസം വേണ്ടിവരുന്നവരുടെ ആവശ്യത്തിന് സർക്കാർ മുൻഗണന നൽകും. ക്യാമ്പുകളിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കും. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതുവരെ 5,500 രൂപ പ്രതിമാസ വാടകയും സർക്കാർ വഹിക്കും. ഇതിന് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായുള്ള പുനർഗേഹം പദ്ധതിയിൽ 2,450 കോടി രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് സർക്കാർ നടപ്പാക്കുകയാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ള പുനരധിവാസത്തിന് സർക്കാർ മുൻഗണന നൽകും. തിരുവനന്തപുരം ജില്ലയിൽ 335 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുണ്ട് എന്ന് കണക്കാക്കിയിട്ടുണ്ട്. സ്വന്തമായി വീട് വെക്കാൻ തയ്യാറാവുന്നവർക്ക് സ്ഥലത്തിനും വീടിനുമായി 10 ലക്ഷം രൂപ അനുവദിക്കുന്നുണ്ട്. സർ, ഈ മുട്ടത്തറയിലെ ക്ഷീരവകുപ്പിൻ്റെ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരു ചെറിയ അബദ്ധം കാണിച്ചു. 3 ഏക്കറല്ല, 8 ഏക്കർ സ്ഥലമാണ് എടുക്കുന്നത്. പുനരധിവാസ പദ്ധതിയിലെ വീടുകളുടെ നിർമ്മാണം കാര്യക്ഷമമായി നടപ്പാക്കാൻ മാസം തോറും അവലോകനം ചെയ്യുന്നതിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായും ഫിഷറീസ് ജലവിഭവ വകുപ്പ് സെക്രട്ടറിമാർ, ജില്ലാ കലക്ടർ എന്നിവർ അംഗങ്ങളുമായുമുള്ള ഒരു സമിതി രൂപീകരിക്കും. ഇത് ആ വീടുകളുടെ നിർമ്മാണം കൃത്യസമയത്ത് നടക്കുമെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ്. 2021-22 ബജറ്റിൽ സംസ്ഥാനത്തെ തീരദേശ സംരക്ഷണത്തിനായി 5 വർഷ കാലയളവിലേക്ക് 5,300 കോടി രൂപയുടെ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ചെല്ലാനം തീരത്ത് ആദ്യഘട്ട പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. ഇതിൻ്റെ ഗുണഫലം ഈ കാലവർഷത്തിൽ കണ്ടതുമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തീരം സംരക്ഷിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ജിയോ ട്യൂബുകൾ, ജിയോ കണ്ടെയ്നറുകൾ, റോളിംഗ് ബാരിയർ സംവിധാനങ്ങൾ, ടെട്രാപോഡുകൾ തുടങ്ങിയവയും സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ച് ഉചിതമായ തീരസംരക്ഷണം പ്രാദേശിക പങ്കാളിത്തത്തോടെയും കൂടിയാലോചനകളോടെയും നടപ്പാക്കും. പൂന്തുറക്കും വലിയതുറക്കും ഇടയ്ക്ക് കണ്ടെത്തിയിട്ടുള്ള എല്ലാ ഹോട്ട്സ്പോട്ടുകളിലും തീരസംരക്ഷണത്തിന് 150 കോടി രൂപയുടെ ഒരു പദ്ധതി
പുരോഗമിക്കുകയാണ്. പൂന്തുറയിൽ 100 മീറ്ററിൽ നടപ്പാക്കിയ പദ്ധതിയുടെ വിലയിരുത്തലിന് ശേഷം മറ്റ് ഹോട്ട്സ്പോട്ടുകളും സംരക്ഷിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ശംഖുമുഖം പാതയോര സംരക്ഷണം പുരോഗമിക്കുകയാണ്. കോവളം ബീച്ച് പുനരുദ്ധാരണ ടൂറിസം പദ്ധതിക്കുള്ള 58 കോടി രൂപയുടെ DPR തയ്യാറാക്കി കഴിഞ്ഞു. മണ്ണെണ്ണയുടെ വിലക്കയറ്റം സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതല്ല. മണ്ണെണ്ണ വിഹിതം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയക്കുകയും ഫിഷറീസ് വകുപ്പ് മന്ത്രി കേന്ദ്രമന്ത്രിയെ നേരിൽ കാണുകയും ചെയ്തിരുന്നു. നിലവിൽ ലിറ്ററിന് 25 രൂപ സർക്കാർ സബ്സിഡി നൽകുന്നുണ്ട്. കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ വില കുറക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണമെങ്കിൽ മണ്ണെണ്ണ ഇതര ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന യാനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കണം. ഘട്ടം ഘട്ടമായി ഇതിനുള്ള നടപടികൾ മത്സ്യത്തൊഴിലാളികളുടെ സഹകരണത്തോടെ സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കും. ഇതിനായി മത്സ്യത്തൊഴിലാളികളുടെ പിന്തുണയോടെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് സർക്കാർ നടപ്പാക്കും. പ്രകൃതിക്ഷോഭം പോലുള്ള ഘട്ടങ്ങളിലും കോവിഡ് സാഹചര്യത്തിലും എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും സാമ്പത്തിക സഹായവും സൗജന്യ റേഷനും ഭക്ഷ്യക്കിറ്റും ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള ധനസഹായവും അനുവദിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തുടർന്നും ആവശ്യാനുസരണം ഉചിതമായ നടപടി സ്വീകരിക്കും. നമ്മൾ ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്ക് അല്ലെങ്കിൽ സർക്കാരിൻ്റെ കോടതിയുടെ നിലപാടുകൾക്കെതിരായിട്ട് പോകുന്നവരല്ല. ഇന്നലത്തെ കോടതി വിധി അനുസരിച്ച് സമാധാനപരമായി സമരം ചെയ്യാനുള്ള അനുവാദവും അവകാശവും ഞങ്ങൾക്കുണ്ട്. അത് ഏത് കോടതി വിധി വന്നാലും അതിനെ ഭരണഘടന നൽകുന്ന അവകാശത്തെ ധ്വംസിക്കാൻ അവർക്ക് അവകാശമില്ല. അദാനിക്ക് അവർ അനുവാദം കൊടുത്തിട്ടുണ്ടാകാം പണി നടത്താൻ വേണ്ടിയിട്ട്, അത് അവരുടെ കാര്യം. പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് മരണം വരെ ഇത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഇതിൽ ഞങ്ങൾ തോറ്റുപോയാൽ പിന്നെ ഞങ്ങൾക്ക് ജീവിതമില്ല. ഞങ്ങൾക്ക് ജീവിക്കണം, തീരത്ത് ജനിച്ച ഞങ്ങൾക്ക് തീരത്തന്നെ ജീവിക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ സമരസമിതി തീരുമാനിച്ചിരിക്കുന്ന, പിതാവിൻ്റെ അനുവാദത്തോട് തീരുമാനിച്ചിരിക്കുന്നതനുസരിച്ച് ഈ 4-ാം തീയതി വരെ സമരത്തിൻ്റെ മുറകൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ പോകും. നാളെ കൂടെ ഒരുപാട് ജനങ്ങൾ നാളത്തെ കൂടെ ഉണ്ടാകും. 1-ാം തീയതി മുതൽ സമരത്തിൻ്റെ ഒരു സ്ട്രാറ്റജി സ്വല്പം 2-3 ദിവസത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. മാറ്റി വന്നാൽ സമരം മാറ്റുകയല്ല, സ്ട്രാറ്റജി മാറ്റി വച്ചിരിക്കുന്നു. 2-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി വൈദികരെല്ലാവരും തന്നെ ബിഷപ്സോസിലേക്ക് കൂടുന്നുണ്ട്. കാരണം ഒരു ഗ്രൂപ്പ് ധ്യാനിച്ച് പ്രാർത്ഥനയിൽ ഇരിക്കുന്നതുകൊണ്ട് പ്രാർത്ഥന കഴിയുന്ന മുറയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കും ഏത് തരത്തിലാണ് 5-ാം തീയതി മുതൽ മുൻപോട്ട് പോകേണ്ടതെന്ന്. എന്തായാലും ശരി, വിജയിക്കുന്നതുവരെ ഞങ്ങൾ ശക്തമായ സമരമുറയിൽ തന്നെ ആയിരിക്കും. അത് ഗാന്ധിയൻ മാർഗങ്ങളിലൂടെ മാത്രമേ പോവുകയുമുള്ളൂ. ശാന്തമെന്ന് പറഞ്ഞാൽ ഗാന്ധിയൻ മാർഗത്തിലൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ചിലപ്പോൾ നിരാഹാര സമരമായിരിക്കാം. അപ്പോൾ ഞങ്ങൾ നിരാഹാരം കിടക്കുമ്പോഴത്തേക്ക് ജനങ്ങൾ ചിലപ്പോൾ പ്രകോപിതരാകാം. കാരണം അവരുടെ വൈദികരാണ് കിടക്കാൻ പോകുന്നത്. പാതരത്തിലേക്ക് വരുമ്പോഴത്തേക്കുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം, നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല. ബട്ട് ഞങ്ങൾക്കിത് ജീവൻ മരണ പോരാട്ടം ആയതുകൊണ്ട് തന്നെ നിലനിൽക്കാതിരിക്കാൻ നിവൃത്തിയില്ല.